ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിളും ചിക്കനൊക്കെ കൊണ്ടിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇത് നമ്മൾ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബെല്ലൈക്കൻ അമർത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ആവശ്യമായത് നമുക്ക് ക്യാബേജ് വേണം, കാരറ്റ് വേണം, കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം, പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണ് വേണ്ടത് കേട്ടോ. ഒരു കപ്പ് ക്യാബേജും ഒരു കപ്പ് കാരറ്റും, പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 2 ടീസ്പൂണ് ചതച്ചതാണ്, 3 കൂടി ചതച്ചതാണ്. ഇതിലേക്ക് നമുക്കൊരു 200 ഗ്രാം ചിക്കന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ഉള്ളിയാണ് ഞാനിതിലേക്ക് പൊരിച്ച് എടുത്തത്. ഒരു ഉള്ളി, ചെറിയൊരു ഉള്ളി പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില, കരിവേപ്പ്, പുതിനയിലയും കൂടി 3 കൂടി അരിഞ്ഞത് ഒരു പിടിയുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ബ്രെഡിൻ്റെ പീസില്ല, അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് 3 പീസ് ബ്രെഡാണ് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, ഗരം മസാല 1 ടീസ്പൂൺ, അത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ, 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം നമുക്ക് 2 ടീസ്പൂൺ വിനീഗർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മളെ സോയാ സോസ് ഇല്ലേ, സോയാ സോസ് ഒഴിക്കാം. ഇതിലേക്ക് എനിക്ക് കുരുമുളക് പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണാണ് ഞാൻ ഇതിലിട്ടത്. അത്യാവശ്യം എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം എരിവുണ്ടായിരുന്നു. സോസ് കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എന്നാലും എരിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യണം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടായതുകൊണ്ട് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ട് അത് ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലൊന്നും കുഴപ്പമില്ല, കാരണം നമുക്ക് ഉണ്ടാക്കി ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞിട്ടാണല്ലോ നമ്മൾ വെക്കണം. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എടുത്തിട്ട് പൊരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാത്തിലും ഉപ്പും ഈ എരിവൊക്കെ പിടിക്കാൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നേ വേണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടി, നമുക്കൊരു കട്ട്ലറ്റിൻ്റെ പാകത്തിന് ഉരുട്ടിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്ക് ഇത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് വെക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ, പക്ഷേ നമ്മളിത് സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കുമ്പോൾ ഇതേ ലെവലിലാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം. നമുക്ക് തണുപ്പ് പോകണമല്ലോ, ഫീസറിൽ വെക്കുന്ന സാധനമല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത് മാത്രം എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ തണുപ്പ് പോയ ശേഷം ബാറ്ററിൽ മുക്കിയിട്ടാണ് പൊരിക്കേണ്ടത്. ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ ചെയ്യാം. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ല, നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നവരായതിനെക്കൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മെത്തേഡൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം കാണിക്കുന്നുള്ളൂ കേട്ടോ. അത് ചെയ്ത് വെച്ചാൽ നമുക്ക് നോൺവെജ് സമയത്ത് പിന്നെ വേ പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയും. ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ. കുറച്ച് നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പം പണി കഴിയും.
ഇതാ ഈ കട്ടിയിലാണ് കേട്ടോ, കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ. ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇത് പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് ആദ്യം ഫ്രീസറിൽ വെക്കണം. കാരണം ഇതൊന്ന് ഫ്രീസായത് ശേഷം മാത്രമേ എന്താ ബോക്സിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കെടുത്തിട്ട് കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. ഇത് നമുക്ക് പൊരിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം. മൈദയും ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ. ഈ പാകത്തിന് നമുക്കിത് തണുപ്പൊക്കെ പോയ പിന്നെ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ പൊരിച്ചെടുക്കുക. പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ച് വെക്കണം. കുറച്ചിൽ നല്ല ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെച്ച് നേരെ തീയിലെ ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഉള്ളിലുള്ള എല്ലാം നന്നായിട്ട് വെന്ത് നല്ലൊരു പരുവായിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഗോൾഡൻ ബ്രൗൺ ആവണ വരെ തിരിച്ചിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ വളരെ ചെറിയ തീയിൽ തന്നെ ചെയ്യണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ തീയിൽ പൊരിക്കുമ്പോൾ നന്നായിട്ട് ആ ഗോൾഡൻ ബ്രൗൺ ആയിരിക്കുമ്പോൾ നല്ല എന്താ പറയുക ശരിക്കും നന്നായിട്ട് ഒരു മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. എല്ലാവരും പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ ആദ്യം ഒന്നിട്ടിട്ടായിരുന്നു പൊരിച്ചെടുത്ത്, പിന്നെ അടുത്തായപ്പോൾ ഞാൻ 2 പ്രാവശ്യം വെച്ചു. കാരണം പൊരിച്ചെടുക്കാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ. താങ്ക് യു.